ആദ്യമേ പറയട്ടെ, ഈ സ്വതന്ത്ര ലോകം എന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിരവധി ചെറിയ കൂട്ടായ്മകളുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തന മേഖലകളിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു വലിയ കൂട്ടായ്മയായിട്ട് മാറുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ചെറിയ കൂട്ടായ്മകൾ മുഴുവനും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലൂടെ വളരെ കർമ്മോന്മുഖമാവുകയും ഒരു സ്വതന്ത്ര ലോകം എന്ന വലിയ സ്വപ്നം പങ്കിടുകയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ചെറിയ കൂട്ടായ്മകൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇവയാണ് യഥാർത്ഥത്തിലെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും പ്രക്ഷേപിക്കുന്നതും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനും അത്തരം മൂല്യങ്ങൾ എന്നോ കൈവിടുകയും തിരഞ്ഞെടുപ്പ് വിജയവും അധികാരവും മാത്രം സ്വപ്നം കാണുകയും അതിനുവേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും രാഷ്ട്രീയം എന്നാൽ വെറും കക്ഷിപരതയായിട്ട് ചുരുക്കുകയും ചെയ്തിട്ടുള്ള സമകാലീന സാഹചര്യത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയുകയും വിവിധ കോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഈ ചെറിയ ഗ്രൂപ്പുകളിലാണ് നമുക്ക് ഭാവിയിലെ ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ മൂല്യങ്ങൾ കാണാൻ കഴിയുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ നിലക്കാണ് ഞാൻ ഈ സെമിനാറിൽ സംബന്ധിക്കുന്നത്. ഇവിടെ ഒരു വലിയ വിഷയം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, എഴുത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നത്. എഴുതുക എന്നാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്തുകാരന് എഴുത്താണ് സ്വാതന്ത്ര്യവും ദർശനവും ജീവിതവും. ഈ വിശ്വാസം പങ്കിടുന്ന നിരവധി എഴുത്തുകാർ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അവരിൽ ഒരാളാണ് ഫ്രാൻസിൽ ജീവിച്ചിട്ടുള്ള മാർക്വിസ് ഡി സാദെ എന്ന എഴുത്തുകാരൻ. മാർക്വിസ് ഡി സാദെയെക്കുറിച്ച് ഞാൻ പരാമർശിക്കുമ്പോൾ ഒരുപക്ഷേ അദ്ദേഹത്തെ വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചിലപ്പോൾ നടുങ്ങാൻ സാധ്യതയുണ്ട്. മാർക്വിസ് ഡി സാദെയുടെ ദ 120 ഡേയ്സ് ഓഫ് സദോം എന്ന പുസ്തകം ലോകത്തെ കുപ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ്. ആ പുസ്തകത്തെ അധികരിച്ചിട്ട് ഇറ്റാലിയൻ സംവിധായകനായ പിയർ പാവ്ലോ പസോളിനി ഒരു സിനിമ ചെയ്തു. പ്രശസ്ത സ്പാനിഷ് സംവിധായകനായ ലൂയി ബുനുവൽ ഡി സാദെയെക്കുറിച്ച് വളരെ ആദരവോടുകൂടി പരാമർശിച്ചു. ഡി സാദെയിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ രണ്ട് കടുത്ത പദങ്ങൾ സാഡിസം, സാഡിസ്റ്റ് എന്നീ രണ്ട് കടുത്ത പദങ്ങൾ രൂപം കൊണ്ടത് ഡി സാദെയിൽ നിന്നാണ്. അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് 32 വർഷക്കാലം തടവറയ്ക്കുള്ളിലായി വ്യത്യസ്തങ്ങളായിട്ടുള്ള
കുറ്റങ്ങള് ആരോപിക്കപ്പെട്ട് ഫ്രാൻസിലെ പല തടവറകളിലും ഏറ്റവും ഒടുവിലെ ഭ്രാന്താലയത്തിലും കഴിഞ്ഞാണ് ഡിസാദെ 74-ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ആ സമയത്ത് എന്ന് മാത്രമല്ല പിന്നീടും ലോകമെങ്ങും വായനക്കാർക്ക് അതിയായ നടുക്കം പകർന്നവയാണ്. കാരണം അതിൽ അത്രമേൽ ഹിംസാത്മകതയുണ്ടായിരുന്നു, അതിൽ അത്രമേൽ ക്രൂരതയുണ്ടായിരുന്നു. ഈ ഹിംസാത്മകതയുടെയും ക്രൂരതയുടെയും ആഖ്യാനത്തിലൂടെ ഡിസാദെ നിലവിലുള്ള സദാചാര നിയമങ്ങളെ കഠിനമായിട്ട് ചോദ്യം ചെയ്തു. ഒരു സദാചാര നിയമത്തെയും അദ്ദേഹം അംഗീകരിച്ചു. എന്ന് മാത്രമല്ല ദൈവദൂഷണത്തിൻ്റെ പേരിൽ കത്തോലിക്ക സഭ അദ്ദേഹത്തെ നിശിതമായിട്ട് വിമർശിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തു. ആ സഭയെ ദൈവനിന്ദ കൊണ്ട് അദ്ദേഹം നിരന്തരം പ്രകോപിപ്പിച്ചു. ആ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും. ഓരോ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വെറും ഒരു വൃത്തികെട്ട അശ്ലീല സാഹിത്യകാരൻ, പോർണോഗ്രാഫർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് വിലയിരുത്തപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നിയന്ത്രിതമല്ലാത്ത പരമമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരാൾ, നിയന്ത്രിതമല്ലാത്ത പരമസ്വാതന്ത്ര്യത്തിൻ്റെ പ്രസ്താവകൻ, പ്രൊപ്പോണൻ്റ് എന്നാണ് ഡിസാദെയെ പിന്നീട് വിശേഷിപ്പിച്ചത്. എഴുത്തുകാരുടെ ഒരു വംശത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വളരെ പ്രമുഖമായ ഒരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഡിസാദെയിൽ നിന്ന് ഫ്രഞ്ച് എഴുത്തുകാരൻ തന്നെയായ റാങ് ഷെനയിലേക്ക് വളരെ ഒന്നും ദൂരമില്ല. ഷെനയെ ജനിച്ചത് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു തന്തയില്ലാത്തവനായിട്ടാണ് ഷെനയെ ജനിച്ചത്. ഇല്ലെജിറ്റിമേറ്റ് ബേബി. എവിടെയാണ് ആരാണ് രക്ഷിതാക്കളെന്നറിയാതെ വളരുകയും 10-ാമത്തെ വയസ്സിൽ മോഷണത്തിന് പിടിക്കപ്പെടുകയും ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ അടക്കപ്പെടുകയും അവിടെ വെച്ച് ലോകത്തിലെ സകല ദുർഗുണങ്ങളും പഠിക്കുകയും തികഞ്ഞ ഒരു കുറ്റവാളിയായിട്ട് സമൂഹത്തിലേക്ക് വരികയും 32 വർഷക്കാലം ഈ യൂറോപ്പിലെ അധോലോകങ്ങളിലും മുഴുവനും ഒരു കൊടുങ്കാറ്റ് പോലെ സഞ്ചരിക്കുകയും ചെയ്ത ഷെനെ പിന്നീട് വളരെ ദീർഘമായ ഒരു തടവിന് വിധേയനായിട്ട് ഫ്രാൻസിലെ ഒരു തടവറയിൽ വാർദ്ധക്യം ചെലവഴിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വളരെ പ്രമുഖരായ എഴുത്തുകാരും ബുദ്ധിജീവികളും സംസാരിക്കുകയും റാങ്ക് ഓക്തുവിനെയും സാർത്തനെയും പോലുള്ള ബുദ്ധിജീവികൾ, എഴുത്തുകാർ, കലാകാരന്മാരെയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ഷെനയെ വിശുദ്ധനായ ഷെനയാണ്, പുണ്യവാളനായ ഷെനയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാർത്തറിൻ്റെ ഒരു പുസ്തകം, സെയിൻറ്റ് ഷെനെ എന്ന് പറയുന്ന പുസ്തകം പുറത്തു വരികയും അദ്ദേഹം തടവിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു. അപ്പം അങ്ങനെ ഈ ഒരു അധോലോകങ്ങളിലെ നിശാഗാഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ എഴുത്തുകാരനും നിലകൊണ്ടത് ഡിസാദെയെ പോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്. എഴുത്തിലൂടെ കൈവരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. അവർ ലേഡി ഓഫ് ദ ഫ്ലവേഴ്സ് പോലുള്ള കൃതികൾ, ദ തീവ്സ് ജേണൽ പോലുള്ള കൃതികൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, അതിൽ നിന്ന് തന്നെയാണ്, അതുമായിട്ട് ചേർത്ത് തന്നെയാണ് ഡേവിഡ് ഹെർബർട്ട് ലോറൻസ് എന്ന ഡി എച്ച് ലോറൻസിനെയും നമ്മൾ കാണേണ്ടത്. ഡി എച്ച് ലോറൻസ് മരിക്കുമ്പോൾ അദ്ദേഹത്തെ ആളുകൾ വിലയിരുത്തിയതും പൊതുസമൂഹം വിലയിരുത്തിയതും ചീത്ത രചനകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് എന്നാണ്. പക്ഷെ സെക്സിനെ സംബന്ധിച്ച്, ലൈംഗികതയെ സംബന്ധിച്ച് അത്
അടിയുടുപ്പുകൾക്കടിയിൽ ചെയ്യുന്ന ഒരു വൃത്തികെട്ട വേലയല്ല എന്നുള്ള ഒരു നിർവചനം തന്നെ ഡി എച്ച് ലോറൻസ് നൽകുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ പ്രഖ്യാപനങ്ങളായിട്ടാണ് ഞാൻ വായിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം അദ്ദേഹം മരിച്ചപ്പോഴേ അദ്ദേഹത്തെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തുകയും തൻ്റെ അപാരമായിട്ടുള്ള കഴിവുകൾ മുഴുവനും ദുർവ്യയം ചെയ്ത ഒരാൾ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. പക്ഷേ ഇ എം ഫോസ്റ്റർ അദ്ദേഹത്തെ വിളിച്ചത് ദ ഗ്രേറ്റസ്റ്റ് ഇമാജിനേറ്റീവ് നോവലിസ്റ്റ് ഓഫ് അവർ ജനറേഷൻ എന്നാണ്. ദ ഗ്രേറ്റസ്റ്റ് ഇമാജിനേറ്റീവ് നോവലിസ്റ്റ് ഓഫ് അവർ ജനറേഷൻ. അദ്ദേഹം ഈ രീതിയിൽ തൻ്റെ ഈ ചുറ്റിലുമുള്ള സമുദായത്തിൻ്റെ ഒരു നിയമങ്ങളെയും അദ്ദേഹം അംഗീകരിച്ചു. വളരെ കുറച്ചു കാലം മാത്രമാണ് ലോറൻസ് ജീവിച്ചിരുന്നത് എന്ന് ആ ജീവചരിത്രത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം. 45 വയസ്സ് കാലം മാത്രമാണ് ഡി എച്ച് ലോറൻസ് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 45 വർഷക്കാലത്തിനുള്ളിൽ ജീവിതത്തിൻ്റെ രണ്ടാം പകുതി മുഴുവനും അദ്ദേഹം ഒരു സ്വയം കൽപ്പിച്ച ഒരു ഭ്രഷ്ടിലായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ സ്വതന്ത്ര നിലപാടുകൾ സമൂഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ആഘാതമായിരുന്നു. ആ സമൂഹം അദ്ദേഹത്തെ അകറ്റുകയും അദ്ദേഹം ഇതിൽ നിന്ന് അകഞ്ഞ ഒരു വന്യമായ തീർത്ഥാടനത്തിൽ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണൊരു വന്യമായ തീർത്ഥാടനത്തിലാണ് ഞാൻ എന്ന്. അപ്പം അങ്ങനെ ആ ഒരു വന്യമായ തീർത്ഥാടനത്തിലേക്ക് പോവുകയും അവിടെ ഇരുന്നു കൊണ്ടും അദ്ദേഹം എഴുതുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു കാര്യം, അദ്ദേഹം ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തതൊന്നും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ആരെയൊക്കെയാണോ കണ്ടുമുട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അവരെയൊക്കെ അദ്ദേഹം ചെന്ന് കാണുകയും അവരോട് നിങ്ങൾ തെറ്റാണ്, ഞാനാണ് ശരിയെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ലോറൻസിനെ എന്തൊരു അത്ഭുത മനുഷ്യനാണ് ഡി എച്ച് ലോറൻസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശ്രുതമായ ലേഡി ചാറ്റർലീസ് ലവർ എന്ന കൃതി നേരിട്ടിട്ടുള്ളത് പോലുള്ള ഒരു പ്രതിരോധം ഒരുപക്ഷെ ലോകഭാഷയിലും മറ്റൊരു കൃതിയും നേരിട്ടിരിക്കാൻ ഇടയില്ല. ആ കൃതി സ്വതന്ത്രമായ ലൈംഗികേച്ഛയുടെ പ്രതിഫലനമാണ്. അതിനകത്ത് അശ്ലീലം എന്ന് വിവക്ഷിക്കപ്പെടുന്ന 4 പദങ്ങൾ 2 ഫോർ ലെറ്റർ വേർഡ് എന്ന് പറയുന്നത് നമ്മൾ 1 മാത്രമാണ്, അത് 2 വാക്കുകൾ അതിനകത്ത് നിരന്തരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു ആരോപണം. ഒപ്പം ഈ ശരീരങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച്, മേളനത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ നിയന്ത്രിതമല്ലാത്ത നിലപാടുകൾ, അതിൻ്റെ മേലാണ് അദ്ദേഹത്തിന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പറ്റാതെ പോയത്. അത് അദ്ദേഹം അമേരിക്കയിൽ പോവുകയും അമേരിക്കയിൽ വെച്ചിട്ട് അതിൻ്റെ അങ്ങേയറ്റം സെൻസേർഡ് ആയിട്ടുള്ള ഒരു പതിപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, 30 ശേഷം ആ കൃതിയുടെ പൂർണ്ണരൂപം ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ, പെൻഗ്വിൻ ബുക്സ് പ്രസിദ്ധീകരിച്ചപ്പോൾ, ഈ അശ്ലീല നിയമപ്രകാരം പെൻഗ്വിൻ ബുക്സിനെതിരായിട്ട്, പെൻഗ്വിൻ ബുക്സിനെതിരായിട്ടും 30 മുമ്പേ മരിച്ചുപോയ ഡി എച്ച് ലോറൻസിനെതിരായിട്ടും കേസ് വന്നു. ആ കേസ് വളരെ കാലം നീണ്ടു നിന്നു. അത് ലോകത്തിലെ വലിയ ഒരു ലിറ്റററി ഈവൻ്റ് ആയിട്ടാണ് അത് കരുതപ്പെടുന്നത്. ഈ കേസിൽ സാക്ഷി പറയാൻ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് എക്സ്പേർട്സ്, വിദഗ്ധർ, ഇത്തരത്തിലുള്ള മൊറാലിറ്റിയുടെ വിദഗ്ധർ, കലയുടെ വിദഗ്ധർ, ലൈംഗിക കാര്യങ്ങളിലുള്ള വിദഗ്ധർ, ഇവരൊക്കെ അവിടെ വരികയും അതിൽ ഇ എം ഫോസ്റ്ററുണ്ട്, റെയ്മണ്ട് വില്യംസ് ഉണ്ട്, അങ്ങനെയുള്ള പ്രമുഖരായ ആൾക്കാർ പോയിട്ട് മൊഴി നൽകുകയും ഈ മരിച്ച് 30 ശേഷം ഡി എച്ച് ലോറൻസ് കുറ്റവാളിയല്ല എന്ന വിധി വരികയും ചെയ്തു. നോട്ട് ഗിൽറ്റി എന്നാണ് ആ വിധി
പ്രസ്താവത്തിൽ അതിൻ്റെ സാരം അതാണ്. പെൻഗ്വിൻ ബുക്സ് അടുത്ത വർഷം അതിൻ്റെ പുതിയ ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ചു. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ നോട്ട് ഗിൽറ്റി എന്ന് എഴുതിയ 12 ജൂറി അംഗങ്ങൾക്കാണ്. അവർക്കാണ് അത് സമർപ്പിച്ചിട്ടുള്ളത് ആ പുസ്തകം. അപ്പം അത് ആ കൃതി ലോകത്ത് മുഴുവനും പിന്നീട് വായിക്കപ്പെടുകയും അത് വലിയ അശ്ലീലമാണ് എന്ന് വിധിക്കപ്പെട്ട ആ കൃതി ലോകത്തിലെ മഹത്തായ കൃതികളിൽ ഒന്നാണ് എന്ന് വരികയും ചെയ്യും. ഇപ്പം എഴുത്തുകാർക്ക് ഇങ്ങനെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. എഴുത്തുകാർ എത്രത്തോളം സ്വതന്ത്രരാണ് എന്നുള്ളതാണ് പ്രശ്നം. കാഫ്കയുടെ മെറ്റമർഫോസിസ് എന്ന കഥ വായിച്ചതിൻ്റെ ഒരനുഭവം ഗബ്രിയൽ ഗാർഷിയ മാർക്വിസ് എഴുതിയിട്ടുണ്ടല്ലോ. മാർക്വിസ് ഈ മെറ്റമർഫോസിസ് വായിച്ചിട്ട് നടുങ്ങിപ്പോയി. അതിനു മുമ്പ് വായിച്ചിട്ടുള്ള കഥകളുണ്ട്, ഹെമിങ്വേയുടെ കഥകൾ, ഇർവിങ് സ്റ്റോണിൻ്റെ കഥകൾ, ഡിക്കൻസിൻ്റെ കഥകൾ, ഇതൊക്കെ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ മെറ്റമർഫോസിസ് വായിച്ചപ്പോൾ ആണ് മാർക്വിസിന് എഴുത്തുകാർക്ക് ഇങ്ങനെയും എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലായത്. ഈ പ്രയോഗം തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എഴുത്തുകാർക്ക് ഇങ്ങനെയും എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് മെറ്റമർഫോസിസ് വായിച്ചപ്പോഴാണ്. ചില നിയമങ്ങൾക്ക് അല്ലെങ്കിൽ സ്വയം ഏർപ്പെടുത്തുന്ന സെൻസർഷിപ്പിലൂടെ തങ്ങളുടെ ഭാവനയെ പരിമിതപ്പെടുത്തുന്ന എഴുത്തുകാർ ലോകത്തെമ്പാടുമുണ്ട്, മലയാളത്തിലുണ്ട്. വിധേയത്വം കൊണ്ട് കക്ഷിപരത മൂലം ഒക്കെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുകയും സ്വന്തം ഭാവനയെ പരിമിതപ്പെടുത്തുകയും യാഥാർത്ഥ്യങ്ങളെ വക്രീകരിക്കുകയും ചെയ്യുന്ന പ്രവണത ലോകത്ത് എമ്പാടുമുണ്ട്, സത്യങ്ങൾ കാണാതിരിക്കുകയും. അപ്പം ഇതിന് എതിരായിട്ടാണ് നമ്മുടെ വലിയ എഴുത്തുകാരിൽ ഒരാളായ തകഴി ശിവശങ്കരനെ പിള്ളയെ പോലുള്ള എഴുത്തുകാർ അവരുടെ കൃതികളിലേക്ക് പുതിയ പുതിയ യാഥാർത്ഥ്യങ്ങളെ ആവാഹിച്ച് കൊണ്ടുവന്നു. ഒരു പഴയ കൃതിയുണ്ട്, നിങ്ങളെ എത്ര പേരത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തോട്ടിയുടെ മകൻ എന്നാണ് ആ കൃതിയുടെ പേര്. അത് ഈ തോട്ടികൾ നമ്മളെ പയ്യന്നൂരിൽ വെച്ച് പറയുമ്പോഴേ ഇവിടെ 60s-ലും 70s-ലും ഒക്കെ തോട്ടികൾ ഒരു വലിയ സമുദായമായിരുന്നു, ഒരു സമൂഹമായിരുന്നു ഈ പയ്യന്നൂർ. ഇവിടുത്തെ പഞ്ചായത്ത് അത് പിന്നീട് അത് നിർത്തലാക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സുബ്രഹ്മണ്യ ക്ഷീണായി ഇടപെട്ട് അതിവിടെ നിർത്തലാക്കുകയാണ് ചെയ്തത്. ഞാനൊക്കെ ഈ പയ്യന്നൂർ ഹൈസ്കൂളിലേക്ക് പോകുന്ന കാലത്ത് ഈ നിരന്തരം ഈ തോട്ടികൾ തീട്ട വണ്ടികളും കൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ റോഡ് പാതകൾ മുഴുവനും ഇങ്ങനെ മലിനമായിരുന്നു. അത് കണ്ടുകൊണ്ട് നമ്മൾ മാറുകയോ നമ്മൾ മൂക്ക് കുത്തിപ്പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ വണ്ടി, ഈ ചെറിയ ആ ഇരുമ്പ് വണ്ടി ഉന്തിക്കൊണ്ട് പോകുന്ന തോട്ടികളുടെ ശകാരം നമ്മൾ കേൾക്കണം. അപ്പം നമ്മൾ അങ്ങനെ ഒരു ദുർഗന്ധമൊന്നുമില്ല, വളരെ മനോഹരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഉദ്യാനത്തിലൂടെ നടന്നു പോവുകയാണ് എന്ന മട്ടിൽ പ്രസന്നത ഭാവിച്ചുകൊണ്ട് നടന്ന് നമ്മൾ നടക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ തെറ്റുചുളിക്കുകയോ മുപ്പ് ചുളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശകാരം നമ്മൾ കേൾക്കണം. അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ആ ഒരു കാലം നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ഈ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന ആ കൃതി നമ്മൾ മനസ്സിലേക്ക് വരും. ആ സമയത്ത് ഒരുപാട് ഈ കീഴാളര് അരികിലാക്കപ്പെട്ടവർ സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒരു തരത്തിലും പ്രവേശനം നേടാത്ത പല വിഭാഗങ്ങൾ, അഭിസാരികമാർ, വേശ്യകൾ, പല രൂപത്തിൽ ഈ തോട്ടികൾ, മുക്കുവന്മാർ, അങ്ങനെയുള്ള കൃഷിക്കാർ, സാധാരണ ദരിദ്രര്, പൊലയര്, ഇങ്ങനെ പലരും ഈ കഥയുടെ വലിയ ലോകത്തിലേക്ക് ഇങ്ങനെ ആനയിക്കപ്പെട്ട ഒരു കാലമായിരുന്നു ആ നവോത്ഥാന കാലത്ത് എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ സാഹിത്യത്തിലല്ല, ഈ ഇവരുടെ ജീവിതത്തിലാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഈ വയലിൽ നിന്നും ഈ മലണ്ടിപ്പോയിൽ നിന്നും ഒക്കെ ആ മനുഷ്യർ കൈപിടിച്ച് ഉയർത്തപ്പെടുകയും സാഹിത്യത്തിൻ്റെ വിശാല ലോകത്തിലേക്ക് അവർക്ക് പ്രവേശനം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ആ കാലത്ത് നടന്ന നവോത്ഥാനം.
അത് നമ്മുടെ ഒരു വരണ്യമായ സാഹിത്യ സങ്കല്പങ്ങൾക്ക് അപ്പാടെ എതിരായിരുന്നു. അത്തരം കഥാപാത്രങ്ങളെ വച്ചുകൊണ്ട് നോവൽ എഴുതാമോ? നമ്മൾ ഇന്ദുലേഖ ഒക്കെ പോലുള്ള നോവലുകൾ വരണ്യ വിഭാഗത്തിൻ്റെ നോവലുകളായിരുന്നു. ഒരു വരണ്യ ജീവിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു അതിലൂടെ അവതീർണമായത്. പക്ഷേ ഈ 30s വന്ന ഈ ശബ്ദങ്ങൾ പോലുള്ള കൃതികളിൽ, തോട്ടിയുടെ മകൻ പോലുള്ള കൃതികളിൽ, രണ്ടിടങ്ങഴിയിലുമൊക്കെ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ ഒരിക്കലും നമ്മളൊന്നും സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് വരികയില്ല. നമ്മുടെ പോരെന്നോ ചാത്തെന്നോ ചിരിത എന്നോ ഒക്കെയുള്ള പേരുകൾ നായകനും നായികക്കുമായിട്ട് വരും എന്നുള്ള ഒരു മുക്ത സങ്കല്പം ഈ കീഴാള ജനതയ്ക്ക് ഉണ്ടാകാത്ത കാലത്ത് അത് തിരിച്ചറിയുകയും അതിനോട് വളരെ ദയാർദ്രമായിട്ടുള്ള ഒരു മനോഭാവം കാട്ടുകയും അങ്ങനെ തങ്ങളുടെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത വലിയ എഴുത്തുകാരിൽ ഒരാളായിരുന്നു തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹം ഈ തോട്ടയുടെ മകനിലെ ഒരു പ്രണയരംഗം ചിത്രീകരിക്കുന്നു. അതൊരു മലണ്ടിപ്പോയിൽ നിന്ന് ഉച്ചയ്ക്ക് ഈ വണ്ടികളെ തള്ളിക്കൊണ്ടുവന്ന രണ്ട് സ്ത്രീകൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ഈ ഡിപ്പോയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രേമിക്കുകയാണ്. നിലാവില്ല, അവിടെ ഓടക്കോയലില്ല, പൂനിലാവും, അവിടെ വള്ളികളും ഒന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന രമണനിലെ ആ രീതിയിലുള്ള ഒന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് ഈ തീട്ടക്കൂനകളുടേതായ ദുർഗന്ധവും മാത്രമാണ്, മാലിന്യം മാത്രമാണ്. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അതേ ഗന്ധമുള്ള രണ്ടു പേര് ശൃംഗരിക്കുന്നു, തകഴി പറയുന്നു ശൃംഗരിക്കുന്നു. അതൊരു കാഴ്ചയാണ്, അതൊരു അത് അങ്ങനെയും എഴുതേണ്ടതുണ്ട്, അങ്ങനെ എഴുതാനും എഴുത്തുകാരന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് തകഴി ആ കാര്യം പറഞ്ഞുകൊണ്ട് അത് എഴുതി. അതെഴുതാനും സ്വാതന്ത്ര്യമുണ്ട് നമുക്കത്. വളരെ ഉന്നത വിഭാഗത്തിൽപ്പെട്ടവർ, ഉന്നത ശ്രേണികളിൽപ്പെട്ടവർ, വളരെ അഭിജാതമായിട്ടുള്ള പ്രണയ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നവർ, അവർ കൺമിഴി കോണുകൊണ്ടും കഥകളി കാണുന്നിടത്ത് വെച്ചും ഒക്കെ കൈമാറുന്ന നോട്ടങ്ങൾ കൊണ്ടും കരസ്പർശം കൊണ്ടും ഒക്കെ അവർ വളരെ കുലീനമായിട്ടുള്ള സഭ്യമായ പ്രേമം കൊണ്ടാടപ്പെടുന്ന കാലത്ത് ഈ രീതിയിൽ രണ്ട് കമിതാക്കളെ തകഴി അതിൽ സൃഷ്ടിക്കും. അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാനൊക്കെ വായിക്കുന്ന കാലത്ത് ഓ ഇങ്ങനെയൊക്കെ എഴുതാമോ എന്ന് നേരത്തെ മാർക്കിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ചു. കാരണം നമ്മൾ അതിനു മുമ്പേ ഈ പദ്യങ്ങളും ഇതൊക്കെ വായിക്കുകയാണ്, വളരെ സഭ്യമായിട്ടുള്ള നാടകങ്ങൾ കാണുകയാണ്, യാതൊരു അശ്ലീലതയില്ലാത്ത സിനിമകൾ കാണുകയാണ്. അതിനിടയിലാണ് നമ്മൾ ഈ രീതിയിലൊരു നമ്മുടെ ഒരു കണ്ണ് തുറക്കുന്നത് പോലെ, എടുത്ത് ഒരു പൊള്ളുന്ന പ്രതലത്തിലേക്ക് എടുത്തെറിയുന്നത് പോലുള്ള ഒരു അനുഭവം ഇങ്ങനെ ഒരു കൃതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതിന് സമാനമായിട്ടുള്ള അനുഭവമായിരുന്നു ഒ.വി. വിജയൻ്റെ കൃതികൾ തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒ.വി. വിജയൻ്റെ കഥ എട്ടുകാലി എന്ന് പറയുന്ന കഥ 67 പ്രകാശനം ചെയ്യപ്പെട്ടപ്പോൾ, ഒരു വാർഷിക പതിപ്പിൽ വന്നപ്പോൾ അത് വായിച്ച് ഞാൻ ശരിക്കൊന്ന് നടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ആലോചിച്ചു ഇങ്ങനെയൊക്കെ എഴുതാമോ. വീണ്ടും വിജയൻ്റെ കഥകൾ വന്നു. തീട്ടം എന്ന പേരുള്ള ഒരു കഥ വിജയൻ്റേതായിട്ട് വന്നു. അതേ ശീർഷകത്തിൽ നമ്മളെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു രചന, ഈ തോട്ടിയുടെ മകൻ എന്ന കൃതിയുടെ ഒരു അനുബന്ധം പോലെ നമുക്ക് വായിക്കാവുന്ന ഒരു കൃതി അദ്ദേഹമേ. അത് ശരിക്കും ഒരു നടുക്കം പകരുന്ന കൃതിയായിരുന്നു അത്. അതിന് ശേഷമാണ് വിജയൻ്റെ ഒരുപക്ഷെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും വിവാദങ്ങൾ സൃഷ്ടിച്ച ധർമ്മപുരാണം എന്ന രചന പുറത്തു വന്നത്. അപ്പോഴേക്കും വിജയൻ കേരളത്തിലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് തീർത്തും അനഭിമതനായി കഴിഞ്ഞു. അതിൻ്റെ കാരണം ഒ.വി. വിജയൻ ഒരു മുൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പുകളിൽ ചിലയിടത്തെങ്കിലും കാണാം. അപ്പോൾ അദ്ദേഹം ഈ സാഹിത്യേതര മേഖലകളിലേക്ക് തൻ്റെ നിരീക്ഷണം വ്യാപിച്ചപ്പിച്ചവളാണ് അദ്ദേഹം
ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെയും വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ശത്രുവായിട്ട് മാറി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ സാഹിത്യത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സാഹിത്യം മാത്രം അതിൽ മാത്രം അഭിരമിക്കുകയും മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അത് ആ അങ്ങനെയുള്ള എഴുത്തുകാർ പുലർത്തുന്ന മൗനമാണ് ഉദാത്തമായ കാര്യം എന്നൊക്കെയുള്ള ഒരു സങ്കല്പം തീർച്ചയായിട്ടും കേരളത്തിൽ പുലരുന്നു. അങ്ങനെ ഒരു മൗനം കൊണ്ട് നമ്മൾ എല്ലാറ്റിനെയും പ്രതിരോധിക്കും. അത്തരം കാര്യങ്ങളിൽ എന്നെ സ്പർശിക്കുന്നില്ല എന്ന് നമ്മൾ ഭാവിക്കും. ഏത് സംഭവങ്ങളുണ്ടായാലും ഇപ്പം അടിയന്തരാവസ്ഥ വന്നാലും കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും പയ്യനെ കൊണ്ടുപോയി ഭീകരമായ പീഡനങ്ങൾ നടത്തി ഒന്നാലും ഒന്ന് കടലിൽ എറിഞ്ഞാലും ഒന്ന് കരിച്ചു കളഞ്ഞാലും രോഗികളായിട്ടുള്ള രണ്ടു പേരെ അശരണരായിട്ടുള്ള രണ്ടു പേരെ വനത്തിനുള്ളിൽ വെച്ചിട്ട് വെടിവെച്ച് കൊന്നാലും ഒന്നും അത് നമ്മെ ബാധിക്കുന്നില്ല എന്ന് നമ്മളത് അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഈ വാർദ്ധക്യകാലത്ത് കിട്ടുന്ന പുരസ്കാരങ്ങൾ കൈനീട്ടി വാങ്ങുക അത് ബാധേയമാണ്, അത് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെയുള്ള മൂഢവിശ്വാസങ്ങളും പ്രക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന എഴുത്തുകാരാണ് പൊതുവേ നമ്മുടെ ഭാഷയിൽ ഉള്ളത്. ആ വിശ്വാസത്തിനെതിരെ നിന്ന ഒരാളാണ് ഒബിബി. അദ്ദേഹം നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ വളരെ നിശിതമായിട്ട് വിതരണം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുകയും പരിശോധിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള നിരവധി ലേഖനങ്ങൾ, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുള്ള നിരവധി ലേഖനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രകോപിതമായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപജയത്തെക്കുറിച്ച് ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മസംഘർഷത്തോടെയും ഉത്കണ്ഠയോടെയും ഉൾക്കാഴ്ചയോടെയും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖീകരണങ്ങൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വല്ലാതെ പ്രകോപിപ്പിക്കുകയുണ്ടായി. അത് ദൈക്ഷണികമായി അതിനെ പ്രതിരോധിക്കാനുള്ള കെൽപ്പ് മറുപക്ഷത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഈ ദൈക്ഷണികമായിട്ട് അതിനെ നേരിടുന്നതിന് പകരം അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം അവർ ചെയ്തത് വിഷമുക്കിയ വാക്കുകൾ കൊണ്ട്. വിജയൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് വിഷമുക്കിയ വാക്കുകൾ കൊണ്ടാണ് അവർ എന്നെ എതിർത്തത് എന്ന്. വിഷമുക്കിയ വാക്കുകൾ കൊണ്ട് അവർ അദ്ദേഹത്തെ നിശിതമായി അദ്ദേഹത്തിന് കീറുക്കാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സിഎഇയെ ചാരനാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ വിമർശനം അവസാന കാലം വരെ തുടർന്നു. അവസാന കാലത്ത് അദ്ദേഹത്തെ ചിലർ പോയിട്ട് അദ്ദേഹം ഹിന്ദു വർഗീയവാദിയാണ് എന്ന് വിഷയം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനു മുമ്പ് വരെ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു. അതിൻ്റെ തെളിവുകൾ ആ കൃതികളിലുണ്ട്. ഒ വിജയൻ്റെ ലേഖനങ്ങൾ എന്ന് പറയുന്ന കൃതി എടുത്ത് വായിച്ചു നോക്കിയാൽ അതിലുള്ള നിരവധി ലേഖനങ്ങൾ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. സ്നേഹത്തോടുകൂടിയും അനുഭാവത്തോടുകൂടിയും അതിൻ്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിജയം രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള ദുരധികാര പ്രമത്തത, സ്വേച്ഛാധിപത്യം, നരനായാട്ട്, ഭരണകൂട ഭീകരത, മനുഷ്യത്വ മനുഷ്യവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഇതൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചൊക്കെ വിചാരപ്പെടുകയും അതിൻ്റെതൊക്കെ ഈ പാതയിലേക്കാണ് ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ പോകുന്നതെങ്കിൽ അവയ്ക്ക് ഒരു ജനാധിപത്യ സങ്കല്പം പുലരുന്ന ഒരു സ്ഥലത്ത് നിലനിൽക്കാനാവില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അപ്പം അത്തരത്തിലുള്ള ആശയങ്ങൾ, നിഗമനങ്ങൾ, നിരീക്ഷണങ്ങൾ ഇവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ട് നിരന്തരമായിട്ടുള്ള ഈ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. ആ കാലത്താണ് അദ്ദേഹം ധർമ്മപുരാണം എന്ന് പറയുന്ന കൃതി എഴുതിയത്. അത് സ്വന്തം അനുഭവത്തിൻ്റെയും ഭാഷയുടെയും അതിർവേലികൾക്കപ്പുറത്ത് കടന്നു ചെന്ന് ഒരു എഴുത്തുകാരൻ നടത്തിയിട്ടുള്ള ധീരതയുടെ
അടയാളമായിട്ട് നമ്മുടെ ഭാഷയിൽ ഉണ്ട്. അകൃതിയെ എളുപ്പത്തിൽ കണ്ണടച്ച് നിരാകരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു പ്രബല വിമർശക പക്ഷം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലുള്ള രാഷ്ട്രീയ വിവക്ഷകൾ, അത് പ്രകടമാക്കിയിട്ടുള്ള ഈ അധികാരത്തിൻ്റെതായ അശ്ലീലം, അതിലൂടെ അപാരമായ പാപത്തിൻ്റെതായിട്ടുള്ള കാഴ്ചകൾ, കാരുണ്യരാഹിത്യം, ക്രൂരതകൾ, തിന്മകൾ, ഇതൊക്കെയും ആ കൃതിയിൽ അത്രയേറെ ലയിച്ചു ചേർന്നിട്ടുണ്ട്. ഒരു ആശ്രയവും രക്ഷയും ഇല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയുടെ ഇടയിലാണ് താൻ ആ കൃതി രചിച്ചത് എന്ന് വിജയൻ പിന്നീട് പറയുകയുണ്ടായി. അതിലും അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ മാത്രമല്ല അതിൽ വിമർശിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഈ വർഷങ്ങളായിട്ട് നിലനിന്നു വരുന്ന ജനാധിപത്യം എന്ന് പറയുന്ന വ്യാജ പ്രക്രിയയെക്കുറിച്ച് അതിൽ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച്, രാഷ്ട്രീയം എന്ന് പറയുന്ന അധമ കലയെക്കുറിച്ച് അദ്ദേഹം അതിനകത്ത് വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് പക്ഷേ നമ്മൾ പറയുന്ന ചില വാക്കുകൾ, ചില ദൃശ്യങ്ങൾ, അത് മാത്രം എടുത്ത് കാണുകയും അത് മൊത്തത്തിൽ ആ കൃതി എന്ന് പറയുന്നത് എന്തോ ഒരു അശ്ലീലമാണ് എന്ന് വരുത്തി തീർക്കുകയും മാലിന്യമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. പക്ഷേ അതിലുള്ള ആഴമുള്ള ഉൾക്കാഴ്ചകളെ, രാഷ്ട്രീയ ദർശനത്തെ, അത് ഉൾക്കൊണ്ട ഈ ആർദ്രമായ സമീപനത്തെ ഒക്കെ ത്യജിച്ച് കളയുകയും ആ കൃതിയെ ഇത്തരത്തിലുള്ള വികലമായ ഒരു വിലയിരുത്തൽ കൊണ്ട് തള്ളിക്കളയുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. അപ്പം ഇത് ഇത്തരത്തിൽ നമ്മുടെ ഒരു എഴുത്തിലൂടെ തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന എഴുത്തുകാർ, കേരളത്തിൽ ഇപ്പോൾ വി കെ എന്നെ പോലുള്ള എഴുത്തുകാരും ഒക്കെ നേരിട്ടിട്ടുള്ളത് ഒരേ വിധിയാണ്. ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ഈ എഴുത്തുകാരൊക്കെയും നേരിട്ടിട്ടുള്ളത്, അത് ഡി സാതയാവട്ടെ, ക്ഷണയാവട്ടെ, ലോറൻസ് ആകട്ടെ, ഒബി വിജയനോ വി കെ എന്നോ ആകട്ടെ, എല്ലാവരും നേരിട്ടിട്ടുള്ളത് ഒരേ വിധിയാണ്. നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള നിയമങ്ങൾ, സുരക്ഷിതമായിട്ടുള്ള മേഖലകളിൽ വർത്തിക്കുന്നവർ പുലർത്തുന്ന സമീപനങ്ങൾ, അവർ കൈക്കൊള്ളുന്ന സിദ്ധാന്തങ്ങൾ, നയങ്ങൾ, അതിന് ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ സ്വാതന്ത്ര്യങ്ങൾ, സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ചിഹ്നങ്ങളാകുന്ന രചനകൾ അപകടകരങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും അവരെ അവഗണിക്കുകയോ അവരെ അകറ്റി നിർത്തുകയോ അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയോ അവരെ വധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹിക നീതി ആണ് ഇവിടെ പുലരുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഈ സ്വാതന്ത്ര്യ കാംക്ഷികളായ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന എഴുത്തുകാർ ലോകത്തിലുണ്ട്. സ്വയം അടിമത്തം ഭരിച്ച വലിയ കൂട്ടം എഴുത്തുകാരും ലോകത്തിലുണ്ട്. തമിഴ്നാട്ടിലെ ഒരു എഴുത്തുകാരൻ ഈയിടെ പറഞ്ഞു, തമിഴ്നാട്ടിലുള്ള എഴുത്തുകാർ മുഴുവനും തമിഴ് സിനിമയുടെ അടിമകളാണ്, തമിഴ് സിനിമയുടെ അടിമകളാണ് എൻ്റെ എഴുത്ത്. നിർഭാഗ്യവശാൽ കേരളത്തിലുള്ള എഴുത്തുകാരെ നമ്മൾ സിനിമയുടെ അടിമകളാണ് എന്ന് പറയാൻ വേണ്ടി, കാരണം ഈ തമിഴ്നാട്ടിലെ സിനിമയെപ്പോലെ അത്രയും വലിപ്പമില്ല മലയാളത്തിലെ സിനിമയ്ക്ക്. ഈ ഒരു വലിയ എഴുത്തുകാരുടെ കൂട്ടത്തെ മൊത്തം അടിമകളാക്കാൻ പോകുന്ന ഒരു ബലം, ഇച്ഛാശക്തി, ആകർഷകത്വം, വിലോഭനീയത ഒന്നും മലയാള സിനിമയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. പക്ഷേ എഴുത്തുകാരിവിടെ രാഷ്ട്രീയ കക്ഷികളുടെ അടിമകളാണ്, അവരുടെ അടിമകളാണ് നമ്മുടെ വലിയ എഴുത്തുകാർ പോലും. അവരെ ഈ അവരുടെ നെറ്റിച്ചുളിപ്പിക്കുന്ന, അവരിൽ അമർഷമുണ്ടാക്കുന്ന, അവർക്ക് അസഹ്യത ഉളവാക്കുന്ന കാര്യങ്ങളിൽ പറയാതിരിക്കുക, അതിൽ നിന്ന് അത് കണ്ടില്ലെന്ന് നടിക്കുക എന്ന ഒരു നയം ആണ് നമ്മുടെ പൊതുവെ നമ്മുടെ എഴുത്തുകാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താതിരിക്കുകയും, നമ്മൾ ചെഗുവേരയുടെ ടീഷർട്ട് ധരിക്കുകയും ചെഗുവേരയെ വാഴ്ത്തുകയും ചെയ്യുന്നവർ അതേ ആദർശം പിന്തുടരുകയും അതേ വഴികൾ പിന്തുടരുകയും ചെയ്യുന്നവരെ നിഷ്കരണം
നിഷ്ഠുരം വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു സാമൂഹിക നീതി നിലനിൽക്കുന്ന രാജ്യത്തിലെ മൗനം എന്ന് പറയുന്നത് വളരെ കുറ്റകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തുകാർ നിങ്ങൾ ഈ പല കൂട്ടായ്മകളിലൂടെ ഒരു മൂല്യ സമ്പുഷ്ടമായിട്ടുള്ള മൂല്യസമൃദ്ധമായിട്ടുള്ള ഒരു വലിയ ഭാവി സ്വപ്നം കാണും. ഈ മൂല്യസമൃദ്ധമായ ഒരു ഭാവി നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടത് എഴുത്തുകാരുടെയും കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.